ഹായ്, ഞാൻ ഡോക്ടർ അശ്വതി. അപ്പൊ ഞാൻ ഒരു പുതിയ പ്ലേലിസ്റ്റ് ആയിട്ട് വരികയാണ്. സെക്കൻഡ് ഒപ്പീനിയൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ബേസിക്കലി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഇന്നിപ്പോ ആദ്യമായിട്ട് തന്നെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്സാപ്പിലേക്ക് വിളിക്കുകയാണ് എന്റെ ഹസ്ബൻഡിനെ തന്നെയാണ്, ഡോക്ടർ അനൂപ്. പുള്ളി എന്താ ചെയ്യണേന്നും കൂടി നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്ത്. അപ്പൊ എന്തായാലും കണ്ണും കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പുള്ളിയെ തന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം അല്ലേ. ഹലോ, എന്തായിരുന്നു? ഓക്കെ, എന്താ, ഏത് പടം കാണണം? സ്പെഷ്യൽ ഓപ്സ്. ഓക്കെ, ശരി ശരി, ഫൈൻ ഫൈൻ. അപ്പളെ ഞാൻ വേഗം വെക്കാം. ഞാൻ എന്റെ ബ്ലോഗിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ ലീ എന്ന് പറഞ്ഞ ഒപ്റ്റാൾമോളജിസ്റ്റ് ആണല്ലോ കൊറോണ കണ്ടുപിടിച്ചത്. അല്ല, കൊറോണ കണ്ടുപിടിച്ചതല്ല, പുള്ളിയാണ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൾക്കാർ അത് പറഞ്ഞത്. പുള്ളി, അതെ, പുള്ളി ആ കൊറോണ കാരണം മരിക്കും ചെയ്തു അസുഖം വന്നിട്ട്. അപ്പൊ ഈ കൊറോണയും കണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആദ്യം ലീ ഒരു ഓഫ്തൽമോളജിസ്റ്റ് ആണ്, വുഹാൻ ഐ മെഡിക്കൽ സെന്ററിലെ. പക്ഷേ പുള്ളി അവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന കുറച്ച് പേഷ്യൻസിന്റെ മെറ്റ ഡാറ്റ അനലൈസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചത്. അതല്ലാതെ ഓഫ്തൽമോളജി ഒപിയിൽ ഒന്നായിട്ടല്ല. പക്ഷേ ലീ മരിച്ചത് അവിടെ ഒരു അക്യൂട്ട് കൺസിറ്റുവേഷന് ട്രീറ്റ് ചെയ്തിട്ട് പുള്ളിയിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ കണ്ണും കൊറോണയും തമ്മിൽ ബന്ധമുണ്ടോ? കണ്ണും കൊറോണ തമ്മിൽ ബന്ധം എന്ന് വെച്ചാൽ കണ്ണ് നമ്മുടെ കൺജങ്ക്റ്റൈവ അല്ലെയുടെ കണ്ണുനീരുടെ കോവിഡ് പകരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ആസ് ഓഫ് നോ കണ്ണുനീരിൽ നിന്നും ഒരു വൈറസ് അത്ര ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഫ്രീക്വന്റ്ലി കൈ നമ്മളെ അവിടെ ഇവിടെ തൊട്ട് കണ്ണ് തിരുമ്പി കഴിഞ്ഞാൽ കണ്ണിലെ കൺജങ്ക്റ്റൈവയിലൂടെ പകരാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഈ പ്രൊഫഷണൽസ് ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഗ്ലോബൽസ് വെക്കാൻ കാരണം. ശരി, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുള്ളത്, അപ്പൊ ഈ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ കണ്ണിൽ തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കെയർഫുൾ ആവേണ്ട ആവശ്യമുണ്ടോ? ഈ റീസെന്റ് അമേരിക്കൻ അക്കാഡമി ഓഫ് ഓഫ്തൽമോളജിയുടെ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, കോൺടാക്ട് ലെൻസ് യൂസേഴ്സ്, ഹൈ റിസ്ക് കോൺടാക്ട്സ്, അതെല്ലാം പേഷ്യൻസ് ഒക്കെ കോൺടാക്ട് ലെൻസ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല, ഗ്ലാസസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്നുമല്ല, നമ്മൾ ഫ്രീക്വന്റ്ലി ടച്ച് ചെയ്യും കണ്ണ്, ഈ കോൺടാക്ട്സ് റിമൂവ് ചെയ്യാനും ടച്ച് ചെയ്യും. മാക്സിമം ടച്ച് അവോയ്ഡ് ചെയ്യുക, ബ്രേക്ക് ചെയ്യാം, മാക്സിമം ടച്ച് അവോയ്ഡ് ചെയ്യുക, കൈ തന്നെ വാഷ് ചെയ്യുക. ഡ്രോപ്സ് ഉപയോഗിക്കുന്ന ഡ്രോപ്സ് ടിയർ ഡ്രോപ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്ലോക്കോ മെഡിക്കേഷൻസ് ആയാലും ബാക്കി ഏത് ഡ്രോപ്പ് ആയാലും കണ്ടിന്യൂ ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യണം. പക്ഷേ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ അത് ടച്ച് ചെയ്യരുത്. കൈ തന്നെ സോപ്പിട്ട് കഴുകി വാഷ് ചെയ്ത ശേഷം മാത്രം ഡ്രോപ്സ് ഇടുക. ആ എസ്പെഷ്യലി ആ ഡ്രോപ്പിന്റെ ബോട്ടിലെ നിപ്പ് ടച്ച് ചെയ്യാതെ നോക്കുക, ശ്രദ്ധിക്കുക. തിരിച്ച് അതേമായി ബോട്ടിൽ ക്യാപ് ഇട്ട് വെക്കുക. പിന്നെ ഈ ഹെൽത്ത് വർക്കേഴ്സ്, ഹൈ റിസ്ക് ആൾക്കാർ, ഹെൽത്ത് വർക്കേഴ്സും ഈ സ്റ്റാഫും ഒക്കെ ഉള്ളത് ഗോഗിൾസ് വെക്കും. അപ്പൊ പിന്നെ പാപ്പന്റെ എവിടെ പാപ്പ അവിടെ ഇരിക്കുന്നില്ലേന്ന്? അരുന്ധതി അവിടെ ഇല്ലേന്ന്? ആ പാപ്പ അവിടെ ഇരിക്കുന്നു, പാപ്പ ദാ ദാ ഇരിക്കുന്നു. ഹായ്. ഓക്കെ, എന്നാ ശരി, അപ്പൊ ഞാൻ എന്റെ വ്ളോഗിലേക്ക് തിരിച്ചു പോകാം. താങ്ക് യു, ബൈ. അപ്പൊ കണ്ണും കൊറോണയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഓഫ്താൽമോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദേ ഇതിന് താഴെ കമന്റ് ചെയ്താൽ മതി, അതിന്റെ ഉത്തരമായിട്ട് പുള്ളിയെ ഞാൻ വീണ്ടും വിളിക്കുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഹാർട്ടും കൊറോണയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ കൂടെ നമ്മൾ കേട്ടല്ലോ ഈ കാർഡിയോളജിസ്റ്റുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വളരെ കുറവാണ്. അത് നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെ വിളിച്ച് ചോദിച്ചു നോക്കാം. സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.